ഹലോ മൈ മൈട്രായ് വെൽക്കം ടു മൈ ചാനൽ എ ഡ്രോപ്പ് ഓഫ് ചേഞ്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഡ്വേർഡ് ഡേയിലെ കോൺ ഓഫ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അപ്പോൾ ഇത് ടെക്നോളജി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എപ്പോഴും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിന് മുൻപായി ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കോണ്ടുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുന്നുവെങ്കിൽ ഇത് നിങ്ങൾ മാക്സിമം ബീഡ് ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കാനും ശ്രദ്ധിക്കാം അപ്പോൾ എന്താണ് ഈ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ഒരു ക്ലാസ് റൂം എൻവിയോൺമെൻറ്റിനകത്ത് ഒരുപാട് ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുന്നുണ്ട് എല്ലാ ടീച്ചിങ് എയ്ഡ്സിനും ഒരേ എഫക്റ്റീവ്നെസ് അല്ല ഉള്ളത് നമുക്ക് എങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാം പ്ലേവേ മെത്തേഡിലൂടെ പഠിപ്പിക്കാം അവർക്ക് ആക്ടിവിറ്റീസ് കൊടുത്ത് അവർ ആക്ടിവിറ്റീസ് കൊടുക്കുക എന്നുള്ളത് മാത്രം ബാക്കി കുട്ടികൾ അത് തനിയെ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്യാം അതല്ല എന്നാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓഡിയോ വെയ്ഡ്സോ വിഷ്വൽ എയ്ഡ്സോ യൂസ് ചെയ്യാം ഓഡിയോ വിഷ്വൽ എയ്ഡ്സോ ഉണ്ടല്ലോ ഇപ്പോൾ ടെലിവിഷൻ മൂവിങ് പിക്ചേഴ്സ് ഡെമോൺസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം അതായത് സിമ്പിൾസ് ഇപ്പോൾ നമ്മൾ പിക്ചേഴ്സിൽ എന്താണ് കാണിക്കുന്നത് ഒരു ഇമേജ് ആണ് കാണിക്കുന്നത് ഒരു ആണ് കാണിക്കുന്നത് അങ്ങനെ നമുക്ക് പഠിപ്പിക്കാം അതല്ലയെന്നാണെങ്കിൽ പ്ലെയിനായിട്ട് നമുക്ക് ബ്ലാക്ക് ബോർഡിൽ ഒരു പുതിയ വാക്ക് കാണുമ്പോൾ അത് എഴുതിയിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ബോർഡിൽ എഴുതി കൊടുത്തിട്ട് നമ്മളത് കണ്ടിട്ട് മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ആ ഒരു കോൺസെപ്റ്റിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി എന്നിട്ട് പിന്നെ നമ്മൾ മനസ്സിൽ എന്താണെന്നുള്ളത് അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതാണ് കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അവർ നേരത്തെ നമ്മൾ സെൻസറി അപ്രോച്ചൊക്കെ പഠിച്ചല്ലോ എല്ലാ സെൻസസും ഇൻവോൾവ് ചെയ്യുന്നത് എപ്പോഴാണ് പ്ലേവേ മെത്തേഡ് കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും പിന്നെ പിക്ചേഴ്സ് കാണിച്ചാൽ കുറച്ചും എഫക്റ്റീവ്നെസ് അതിൽ കിട്ടും നമുക്ക് തീരെ മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു മെത്തേഡാണ് ഈ ചോക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡ് ആൻഡ് ചോക്ക് മെത്തേഡ് എന്ന് പറയുന്നത് എഴുതി കാര്യങ്ങൾ പറയുക എന്നുള്ളത് അപ്പോൾ ഒക്കെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കൂടുതലായിട്ട് അല്ലേ അപ്പോൾ ഇത് തന്നെയാണ് കോൺ ഓഫ് എക്സ്പീരിയൻസിൽ പറയുന്നത് ഇത് ആക്ച്വലി കോണിൻ്റെ രൂപത്തിലാണ് അദ്ദേഹം ഇതിനെ റെപ്രസെൻ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഇതിനെ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എനിക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് തുടക്കത്തിലൊന്നും മനസ്സിലാവില്ല പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കേൾക്കണം അപ്പോൾ അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ കുറച്ച് ഐഡിയ കിട്ടും അത് ഈ ടോപ്പിക്കിൻ്റെ ഒരു പ്രശ്നമാണ് അത് ഞാൻ പറയുന്നതിൻ്റെ കുഴപ്പമില്ല ഈ ടോപ്പിക്കിൻ്റെ ഒരു പ്രശ്നമാണ് അത് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഗ്വർ ഡെയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഓഡിയോ വിഷൽ മെത്തേഡ്സ് ഇൻ ടീച്ചിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്താണ് ഈ പറഞ്ഞ കോൺ ഓഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തത് ഈ കാണുന്നതാണ് ആ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഡയറക്ട് എക്സ്പീരിയൻസ് ആണ് അത് കഴിഞ്ഞ് കൺട്രൈവ്ഡ് എക്സ്പീരിയൻസ് ഡ്രമറ്റൈസ്ഡ് എക്സ്പീരിയൻസ് ഡെമോൺസ്ട്രേഷൻ ഇങ്ങനെയാണ് ആ എക്സ്പീരിയൻസിൻ്റെ ഇത് പോകുന്നത് നമുക്ക് ലേണിംഗ് എക്സ്പീരിയൻസിൻ്റെ ഇത് കാണുന്നത് ഏറ്റവും അധികം എഫക്റ്റീവ് ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള എന്ന് പറയുന്നത് ഡിറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്ന മെത്തേഡ്സാണ് അല്ലെങ്കിൽ കൺട്രൈവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസിലൊരു നയൻറ്റി നയൻ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കൺട്രൈവ്ഡ് എക്സ്പീരിയൻസിൽ എയ്റ്റി നയൻ വരെ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും മുകളിലുള്ള വെർബൽ സിമ്പിൾസിലെത്തുമ്പോൾ എഫക്റ്റീവ്നെസ് ഇൻ ലേണിംഗ് വളരെ വളരെ കുറവായിരിക്കും അങ്ങനെയാണ് അദ്ദേഹം ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോണ് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഈ കോണിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നതെല്ലാം കോൺക്രീറ്റ് ആയിട്ടുള്ള ലേണിംഗ് ലെവലാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പം ഡിറക്റ്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നേരിട്ട് ഒരു ആക്ടിവിറ്റി കൊടുക്കുകയാണ് ഇപ്പം ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് അവർക്കൊരു കാര്യം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറില്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും ഒരു ഗെയിമിലൂടെ ഒരു പ്ലേവേ മെത്തേഡിലൂടെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ആക്ച്വലി ഡിറക്റ്റ് എക്സ്പീരിയൻസ് മെത്തേഡെന്ന് പറയുന്നത് രണ്ടാമത്തെ കൺട്രൈവ്ഡ് മെത്തേഡ്സിന് ഒരുപാട് ഉദാഹരണമുണ്ട് ഇപ്പം നമ്മൾ വോൾക്കാനിക് ഇറപ്ഷനൊക്കെ നമുക്ക് നേരിട്ട് കൊണ്ടുപോയി കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നാൽ നമ്മുടെ കാര്യത്തിലും തീരുമാനം കുട്ടികളുടെ കാര്യത്തിലും തീരുമാനം അപ്പം നമ്മൾ എന്ത് ചെയ്യും ഒരു വർക്കിംഗ് മോഡലുണ്ടാക്കും ഒരു ക്ലേയൊക്കെ വെച്ച് ആക്ച്വലി ഒരു വർക്കിംഗ് മോഡലൊക്കെ ഉണ്ടാക്കി അതിനകത്ത് നമുക്ക് കുറച്ച് കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത് ഇറപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചു കൊടുക്കാം ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത് ആ ഇറപ്ഷൻ താഴോട്ട് ആ ലാവ താഴോട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ താഴെയുള്ള അനിമൽസും ജീവിക്കുന്ന പ്ലെയിൻസിൽ ജീവിക്കുന്ന അനിമൽസും ബിൽഡിങ്സും ഒക്കെ പോകും അങ്ങനെ നമുക്ക് ഒരു ഡമോ കാണിച്ച് കൊടുക്കാം ഇനി മൂന്നാമത്തെ മെത്തേഡ് ഡ്രമറ്റൈസ്ഡ് എക്സ്പീരിയൻസ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമയൊക്കെ കാണാറില്ലേ അവിടെ എന്താ സംഭവിക്കുന്നത് ഓരോ ക്യാരക്ടേഴ്സ് അവരുടെ ഇമോഷൻസ് എല്ലാം നമുക്ക് കാണിച്ചു തരും ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ ഡെമോൺസ്ട്രേഷൻ ലെക്ചർ മെത്തേഡെന്ന് നമുക്കതിനെ വിളിക്കാം ഒരു ക്ലാസ് റൂമിനകത്ത് നമുക്ക് ഇങ്ങനെയാണ് ആക്ച്വലി നിങ്ങളത് ചെയ്യേണ്ടത് എന്നുള്ളത് ഡെമോൺസ്ട്രേഷൻ ഇപ്പോൾ നമ്മൾ ലാബിലൊക്കെ ടീച്ചർ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്നാണ് അതിനെ വിളിക്കുന്നത് ഇപ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ടീച്ചർ ആദ്യം കാണിച്ച് തരും ബ്യൂറട്ടിൽ ഇത്ര എം എൽ ആസിഡ് എടുക്കുക കോണിക്കൽ ഫ്ലാസ്കിനകത്ത് ട്വൻറ്റി എം എൽ ആൽക്കലി മിക്സ് ചെയ്യുക അതിനുശേഷം ഫിനോക്തലീൻ ഇടുക ആസിഡ് മിക്സ് ചെയ്ത് എത്ര സമയം ഇത് ആക്ച്വലി ടീച്ചർ കാണിച്ചു തരികല്ലേ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഒരാൾ കാണിച്ചു തരിക ഇനി പറയുന്നത് സ്റ്റഡി ട്രിപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും ഫീൽഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വിളിക്കാം നമ്മൾ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ ടെലിവിഷൻ മോഷൻ പിക്ചേഴ്സ് റെക്കോർഡിങ്സ് ഇങ്ങനെയാണ് അതിൻ്റെ അളവ് വരുന്നത് ഇതിൽ കോൺക്രീറ്റ്നെസ് ആക്ച്വലി ഏറ്റവും കൂടി നിൽക്കുന്നത് ഞാൻ താഴെ പറഞ്ഞ മെത്തേഡിലാണ് നമ്മൾ ആ റിയൽ എക്സ്പീരിയൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് താഴെയുള്ള ഉള്ള ആണ് അതിൻ്റെ ഏറ്റവും മുകളിൽ വെർബൽ സിമ്പിൾസ് എന്ന് പറയുമ്പോഴും ടീച്ചറ് ചോക്ക് ചോക്ക് യൂസ് ചെയ്ത് ബ്ലാക്ക് ബോർഡിൽ എന്തെങ്കിലും എഴുതും നമ്മളത് കണ്ടിട്ട് നമ്മളത് മനസ്സിലാക്കുന്ന പോലെ ശരിയല്ലേ അപ്പോൾ കോൺക്രീറ്റ്നെസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടി നിൽക്കുന്നത് താഴെ ബോട്ടത്തിലും ഏറ്റവും മുകളിൽ പോകുമ്പോൾ കോൺക്രീറ്റ്നെസ് കുറയും അവിടെ അബ്സ്ട്രാക്ട്നസ്സാണ് കൂടുന്നത് അബ്സ്ട്രാക്റ്റാണ് നമ്മൾ ഈ ഒക്കെ ആക്ച്വലി ആണ് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മളത് കണ്ട് ആലോചിച്ച് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ മനസ്സിലാക്കി ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ശരിയല്ലേ അപ്പോൾ ഇതാണ് ആ പ്രോഗ്രഷൻ ഓഫ് ലേണിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും അധികം പ്രോഗ്രസ്സൻ പ്രോഗ്രഷൻ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് മുകളിലേക്ക് പോകുമ്പോഴാണ് കൂടി നിൽക്കുന്നത് താഴെ നിൽക്കുമ്പോഴാണ് ശരിയല്ലേ അപ്പോൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കോൺക്രീറ്റ് ലേണിങ്ങും അബ്സ്ട്രാക്ട് ലേണിങ്ങും കോൺക്രീറ്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാ സെൻസസും അവിടെ ഇൻവോൾവ് ചെയ്യുന്നു അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും പിന്നെ നമ്മളത് മനസ്സിലിട്ട് ആലോചിച്ച് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് ഓൾറായ് നിങ്ങൾ ബ്രൂണർ എന്ന് പറയുന്നൊരു മനുഷ്യനെ കേട്ടിട്ടുണ്ടോ അദ്ദേഹം ത്രീ ലെവൽ ഓഫ് ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലെ ആദ്യത്തെ ലേണിംഗ് എന്ന് പറയുന്നത് എനാക്റ്റീവ് മെത്തേഡ് രണ്ടാമത്തത് ഐക്കോണിക് മെത്തേഡ് മൂന്നാമത്തത് സിംബോളിക് മെത്തേഡ് ബ്രൂണർ പറയുന്നത് ഈ മൂന്ന് ലെവലിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ കോൺ ഓഫ് എക്സ്പീരിയൻസിനെ നമുക്ക് അങ്ങനെയും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അതാണ് ഇനി പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച പിക്ചർ തന്നെ ബ്രൂണറിൻ്റെ ബേസിസിൽ ഇതിനെ ഞാൻ മാറ്റി എന്ന് മാത്രമാണ് ഇതിനകത്തുള്ളത് ഓക്കെ സോറി ഫോർ ദി ഇൻട്രപ്ഷൻ അപ്പോൾ ബ്രൂണറിൻ്റെ ബേസിസിൽ ഇതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ് ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ബൈ ഡൂയിങ് നമ്മളിവിടെ ആക്ടിവിറ്റീസിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾ അതിനെ ഒന്ന് ആലോചിച്ച് നോക്കേ ഡിറക്ട് പർപ്പസ് കൺട്രൈവ്ഡ് എക്സ്പീരിയൻസ് റൊമറ്റൈസ്ഡ് എക്സ്പീരിയൻസ് ഇത്രയല്ലേ ബാക്കി നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ് ആണോ അല്ല അപ്പോൾ ഇത്രയുമാണ് ആക്ച്വലി എനാക്റ്റീവ് മെത്തേഡെന്ന് പറയുന്നത് ഡിറക്റ്റായിട്ട് എക്സ്പീരിയൻസ് കിട്ടുകയാണ് അതായത് നമ്മൾ പ്ലേ വേ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് ആ ഒരു കാര്യം ഇൻവോൾവ് ചെയ്ത് പഠിക്കുകയാണ് രണ്ടാമത് എന്ന് പറയുമ്പോൾ വർക്കിംഗ് മോഡൽ മോഡലിൽ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നമുക്ക് അതിൻ്റെ ഡിറക്റ്റ് എക്സ്പീരിയൻസ് വോൾക്കാനിക് റപ്ഷൻ നമ്മൾ നേരിട്ട് കാണുകയാണ് ഇനി ഡ്രാമറ്റൈസ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പപ്പ ഡ ഡ്രാമ അല്ലെങ്കിൽ ത്രീ ഡി ഫിലിമിന് ആക്ച്വലി പഠിപ്പിക്കാനായിട്ട് നമ്മളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ നേരിട്ട് കാണുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഇമോഷൻസ് അതായത് കരയുന്നു ചിരിക്കുന്നു വർത്തമാനം പറയുന്നു എന്നുള്ളത് നമുക്ക് ആക്ച്വലി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അത് ഒരു ഡ്രാമയിലൂടെ അവതരിപ്പിച്ചാൽ കുറച്ചുകൂടി കുട്ടികൾക്ക് മനസ്സിലാവും ശരിയല്ലേ ഇപ്പോൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഇന്നാക്റ്റീവായിട്ട് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഈ അവസാനത്തെ മൂന്നെണ്ണമാണ് അപ്പോൾ ഇതാണ് ഈ ഇനാക്റ്റീവ് ഫേസസിനകത്ത് ഉൾ ഉൾക്കൊള്ളുന്നത് ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഐക്കോണിക് ഐക്കോണിക് എന്ന് പറയുന്നത് നമുക്ക് പിക്റ്റോറിയൽ റെപ്രസെൻറ്റേഷൻ കിട്ടും ഉദാഹരണമാണ് ഡെമോൺസ്ട്രേഷൻ മെത്തഡ് നമുക്കൊരു ക്ലാസ്സിനകത്ത് ഒരുപാട് എക്യപ്മെൻറ്റ്സും ആക്സസറീസ് ഉപയോഗിക്കാം സ്റ്റഡി ട്രിപ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് കാര്യങ്ങളെല്ലാം കണ്ടു പഠിക്കുന്നതാണ് അവിടെ നമുക്ക് ഇമേജസ് ആണ് കിട്ടുന്നത് ശരിയല്ലേ ഇനി ടെലിവിഷൻ എക്സിബിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ടെലിവിഷനിൽ കാണുന്നതും ഇതേ കണക്കിന് പിക്ചേഴ്സ് ആണ് അല്ലെങ്കിൽ മോഷൻ പിക്ചേഴ്സും ടിവിയും തമ്മിൽ വലിയ വ്യത്യാസമല്ല അത് രണ്ടും ഒന്ന് തന്നെയാണ് ഇനി റെക്കോർഡിങ് അല്ലെങ്കിൽ റേഡിയോ സ്റ്റിൽ പിക്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോഴും അതും ഇതേ കണക്കിന് റെപ്രസെൻറ്റേഷനാണ് ആണ് പിക്ചോറിയൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പിക്ചേഴ്സ് കിട്ടും അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി അവസാനം ബ്രൂണർ പറയുന്ന സോറി ആ ബ്രൂണർ പറയുന്നൊരു സ്റ്റേജാണ് സിമ്പോളിക് എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് വിഷൽ അല്ലെങ്കിൽ വെർബൽ ഓക്കെ വിഷൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സിമ്പിൾസ് കിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കുക വെർബൽ സിംബൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏർത്ത് എന്നുള്ളത് ഇ എ ആർ ടി എച്ച് എന്ന് നമ്മൾ എഴുതുന്നു ഒരു ബ്ലാക്ക് ബോർഡിൽ അത് കണ്ടിട്ട് കുട്ടികൾ ആ ഭൂമി അല്ലേ നമ്മളെ പ്ലാനറ്റ് അങ്ങനെ ആക്ച്വലി കുട്ടികളുടെ പ്രീവിയസ് എക്സ്പീരിയൻസിലൂടെ അത് മനസ്സിലാക്കിയെടുക്കുക ഇപ്പം ഒക്കെ നമ്മൾ പഠിക്കുന്ന വെർബൽ സിമ്പിൾസിലൂടെയാണ് എപ്പോഴും അത് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്തേ പഠിപ്പിക്കാൻ ഒരു പരിധി കൂടുതലെങ്കിലും ശരിയല്ലേ ഇപ്പോൾ ഇതാണ് ആ ലെവൽ ഓഫ് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടിയല്ലോ അപ്പോൾ താഴെയുള്ള മൂന്ന് ഫേസസ് എനാക്റ്റീവാണ് ലേണിംഗ് ബൈ ഡൂയിങ് ആണ് പിന്നെ മേലെയുള്ള ആക്ച്വലി ഡെമോൺസ്ട്രേഷൻ മുതൽ റെക്കോർഡിംഗ് വരെ ഏതിന് ഉദാഹരണമാണ് ഐക്കോണിക്കിന് ഉദാഹരണമാണ് അവസാനത്തെ രണ്ടെണ്ണമാണ് സിംബോളിക്കിനകത്ത് പെടുന്നത് ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് ഒന്ന് പഠിക്കാം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഡിറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഒരു സിമ്മിങ് ലെസൺ ഒക്കെ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ടീച്ചറിന് നീന്തി കാണിക്കാൻ പറ്റുമോ ക്ലാസ്സിലെ ഇല്ല ഒരു പൂളിലോ അല്ലെങ്കിൽ ഒരു വാട്ടർ സോഴ്സിലോ കൊണ്ടുപോയി പഠിപ്പിക്കുക നിവർത്തിയുള്ളൂ അതിവിടെ നമുക്ക് കിട്ടുന്ന ഡിറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എല്ലാ സെൻസും നമ്മളവിടെ ഉപയോഗിക്കണം നമ്മൾ തന്നെ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യും വേണം അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ ഈ ഡിറക്റ്റ് പർപ്പസ് ഫുൾ എക്സ്പീരിയൻസിന് ഉദാഹരണമാണ് ഓക്കെ ആ കോൺ ഓഫ് എക്സ്പീരിയൻസിലെ ഏറ്റവും താഴെ കിടക്കുന്ന സാധനമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ ഡിറക്റ്റ് എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ ഡിറക്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നില്ലേ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ ഒരു ലേണിംഗ് എൻവിയോൺമെൻറ്റിൽ പോയിട്ട് ഡിറക് അത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിലൂടെ പഠിക്കുക എന്നുള്ളതാണ് ഈ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന മെത്തേഡ്സൊക്കെ അല്ലേ പ്ലേ വേ മെത്തേഡ് ഡാൻസിങ് അതൊക്കെ ഇതിന് ഉദാഹരണമാണ് കേട്ടോ ഇനി കൺട്രൈവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിലുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ ഒരു മോഡലാക്കി അല്ലെങ്കിൽ ഒരു മോക്ക് മോഡലാക്കിയ മോക്കപ്പായിട്ടോ ഒബ്ജക്ട്സ് ആയിട്ടോ സ്പെസിമൻ ആയിട്ടോ മുന്നിക്കൊണ്ട് വയ്ക്കും ഇതിനെയാണ് ആക്ച്വലി കൺട്രൈവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സിമുലേഷനൊക്കെ ഇതിന് ഉദാഹരണമാണ് കമ്പ്യൂട്ടർ സിമുലേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഇപ്പം എലിഫൻറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് ഒരു ജീവിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടു കൂടി ടീച്ചറിൻ്റെ ബാക്കിൽ ഒരു എലിഫൻറ്റ് ഉണ്ടായിരിക്കും തുമ്പിക്കൈയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ആക്ച്വലി ആ ആന എങ്ങനെ തുമ്പിക്കൈ ഉയർത്തും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇത് ഇതിന് ഉദാഹരണമാണ് മോഡൽസ് എന്ന് പറഞ്ഞാൽ ലിവിങ് എക്സിസ്റ്റൻസ് ഉള്ള ഒരു കാര്യത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ആണ് ഇപ്പം വോൾക്കാനിക് ഇറപ്ഷനൊക്കെ നമുക്ക് കുട്ടികളുടെ മുന്നിൽ കൊണ്ടുവെക്കാനേ പറ്റുള്ളൂ റിയൽ ലൈഫിൽ കാണിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം അവിടെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുള്ളൂ സ്പെസിമൻ ഇപ്പം നമ്മൾ കോബ്ര എന്നൊക്കെ പറയുന്ന കാര്യത്തിനെ നമുക്ക് നേരിട്ട് കുട്ടികളുടെ മുന്നിൽ കൊണ്ട് ഇതാണ് മക്കളെ കോബ്ര എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ ഇല്ല ഡെഡ് ആയിട്ടുള്ളൊരു കോബ്രയുടെ സ്പെസ്സിമനെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അതായത് റിയൽ ലൈഫിലുള്ള ചില കാര്യങ്ങൾക്ക് നമുക്ക് എന്താണ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് കുറച്ച് ഡേഞ്ചറസ് ആണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് കൺട്രൈവ്ഡ് എക്സ്പീരിയൻസ് ഉപയോഗിക്കുന്നത് മനസ്സിലായോ ഇനി മൂന്നാമത്തെ ലെവലാണ് ഡ്രമറ്റൈസ്ഡ് എക്സ്പീരിയൻസ് അതായത് റീകൺസ്ട്രക്റ്റഡ് എക്സ്പീരിയൻസ് നിങ്ങളൊരു തിയേറ്റർ ഡ്രാമയിൽ കൊണ്ടുപോകുന്നു പപ്പറ്റ് ഷോയ്ക്ക് കൊണ്ടുപോകുന്നു ആക്ച്വലി നമുക്ക് എന്താണ് ഓരോന്ന് കാണിച്ചു തരും ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും അങ്ങനെ നിങ്ങൾക്ക് ഇമോഷൻസ് എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും കരയുക ചിരിക്കുക ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു കഥാപാത്രമായി നിങ്ങൾ മാറി കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ആ ഒരു കാര്യത്തിനോട് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഡ്രമറ്റൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവിടെ കിട്ടുന്നത് അതായത് റീകൺസ്ട്രക്റ്റഡ് നിങ്ങളുടെ ഉള്ളിലെ ആക്ച്വലി ചിരിക്കാനും കരയാനും റോൾ പ്ലേ ചെയ്യാൻ റോൾ പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പം നിങ്ങൾ ആക്ച്വലി അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കോൺക്രീറ്റ്നെസ് ഈ മെത്തേഡിലും ഈ കൺട്രൈവഡ് മെത്തേഡിലും കൂടുതൽ തന്നെയാണ് ഈ ഡിറക്റ്റ് മെത്തേഡിലും അത് കൂടുതലാണ് നമ്മൾ നേരിട്ട് ഇറങ്ങി ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് ചില സാഹചര്യത്തിൽ നമുക്കത് പറ്റില്ല സ്പെസിമൻ സ്പെസിമനായിട്ട് മോഡലായിട്ടും ഗെയിംസ് ആയിട്ട് സ്റ്റിമുലേഷനായിട്ടും ഒരാനെ മുന്നിൽ കൊണ്ട് നിർത്തി കുട്ടികളുടെ മുന്നിൽ പഠിപ്പിക്കാൻ പറ്റുമോ സിമുലേഷൻ എവിടെ പറ്റുള്ളൂ ശരിയല്ലേ അതേപോലെ തന്നെ ഡ്രമറ്റൈസ്ഡ് എക്സ്പീരിയൻസ് അതേപോലെ തന്നെ കുട്ടികൾ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് എന്താ പറയുക നേരിട്ടുള്ള അനുഭവങ്ങൾ അവിടെ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഏതിന് എക്സാമ്പിളാണ് ബ്രൂണറിൻ്റെ എന്തിന് എക്സാമ്പിൾ ആണ് എനാക്റ്റീവ് മെത്തേഡിന് എക്സാമ്പിളാണ് നമ്മൾ ചെറുതായിരിക്കുന്ന പ്രായത്തിൽ ഇങ്ങനെയുള്ള ടീച്ചിങ് എയ്ഡ്സ് ആണ് ടീച്ചേഴ്സ് ഏറ്റവും കൂടുതലും ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് എക്സ്പീരിയൻസസ് വളരെ കുറവാണ് ഇവിടെയല്ല ഈ പറഞ്ഞ മെത്തേഡ്സിൻ്റെ കോൺക്രീറ്റ്നെസ് കൂടുതലുമാണ് ഇനി അടുത്ത ബ്രൂണറിൻ്റെ സ്റ്റേജ് തുടങ്ങുന്നത് ഇവിടെയാണ് അടുത്ത സ്റ്റേജിൻ്റെ പേരെന്താണ് ഐക്കോണിക് സ്റ്റേജ് ബ്രൂണറിൻ്റെ സ്റ്റേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ലെങ്കിൽ ബുദ്ധി മനസ്സിലാവില്ല ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതൽ ബ്രൂണറിൻ്റെ അടുത്ത സ്റ്റേജ് തുടങ്ങിയാണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇമേജസിലൂടെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫ് കാണിക്കാം ഡ്രോയിങ് കാണിക്കാം ഡിസ്പ്ലേ കാണിക്കാം ഫിലിംസ് കാണിക്കാം ഇതാണ് ഡെമോൺസ്ട്രേഷൻസിനകത്ത് പെടുന്നത് സ്റ്റഡി ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ടീച്ചിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോയിട്ടില്ലേ ഏതെങ്കിലും ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക എക്സ്കർഷന് പോവുക ഒരു ഇവൻ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എവിടെയെങ്കിലും നമ്മൾ പോവാം എഡ്യൂക്കേഷണൽ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കും ഇപ്പോൾ നമ്മൾ പ്ലാനറ്റോറിയത്തിൽ പോകും അതൊക്കെ സ്റ്റഡി ട്രിപ്പിന് ഉദാഹരണമാണ് ഇനി എക്സിബിറ്റ്സ് എന്ന് പറയുമ്പം അതും അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മ്യൂസിയത്തിൽ പോകുമ്പോഴത്തേക്കും കുറേ എക്സിബിറ്റ്സ് വെച്ചേക്കുമല്ലോ കണ്ണടി കൂടിനകത്ത് ഇതേയാണ് എക്സിബിറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഐക്കോണിക് എക്സ്പീരിയൻസിന് ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേഷൻ സ്റ്റഡി ട്രിപ്പ് എക്സിബിറ്റ്സ് ഇനിയുള്ളത് ആക്ച്വലി മോഷൻ പിക്ചേഴ്സും റേഡിയോ റെക്കോർഡിങ് സ്റ്റിൽഗ്രാഫ് അതൊക്കെയാണ് ഇപ്പം ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇമാജിനേഷൻ അതായത് ഐക്കോണിക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇമാജിനേഷൻ ഏറ്റവും അധികം ആവശ്യമുള്ള മേഖലയാണ് ഈ ഐക്കോണിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ടി വി ആണെങ്കിൽ അങ്ങനെ തന്നെ മോഷൻ പിക്ചേഴ്സ് അല്ലെങ്കിൽ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് അവിടെ സ്ലോ ആയിട്ടുള്ള വീഡിയോസ് കാണാം എന്താ പറയുക ഫാസ്റ്റർ ആയിട്ടുള്ളത് കാണാം അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഡ്രാമ കാണാം ഇപ്പോൾ കുട്ടികൾക്ക് ആക്ച്വലി അവരുടെ ഇമാജിനേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് അവർക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുന്നതെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇതിനകത്തൊക്കെ ഇനി റേഡിയോ റെക്കോർഡിംഗ് സ്റ്റിൽ പിക്ചേഴ്സ് അങ്ങനത്തെ സംഗതികളൊക്കെ അല്ലേ അവിടെ എന്താണ് കുട്ടികൾക്ക് വായിക്കാൻ കഴിയാത്ത ആർക്കും ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഓഡിറ്ററി ഡിവൈസസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹിയറിങ് ഓഡിറ്ററി സെൻസസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പാട്ട് കേൾക്കുക ബ്രോഡ്കാസ്റ്റ് കേൾക്കുക അതൊക്കെയാണ് ഇതിന് ഉദാഹരണം ഓക്കെ ഇനി നമ്മൾ കടക്കുന്നത് ബെർ എന്താ പറയുക ബ്രൂണറിൻ്റെ അടുത്ത സ്റ്റേജാണ് അടുത്ത സ്റ്റേജ് ഏതാണ് സിമ്പോളിക് സിംബോളിക് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾസ് കിട്ടും അത് നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കുകയാണ് അവിടെ ചെയ്യുന്നത് സിംബോളിക്കാണ് ആ സിമ്പോളിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വേഡ്സിൻ്റെയോ പ്രിൻ്റഡ് മെറ്റീരിയൽസിൻ്റെയോ സഹായത്തിൽ നമ്മളത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് വെയിൽ എന്ന് പറയുന്നൊരു വേർഡ് കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം ഓർമ്മ നമ്മൾ മനസ്സിൽ വരുന്ന ആ ഫിഷിനെ കുറിച്ചാണ് ബ്ലൂ വെയിലിനെ കുറിച്ചാണ് ശരിയല്ലേ അതാണ് ഈ സിംബോളിക് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്ന വിഷ്വൽ മെത്തേഡും വെർബൽ മെത്തേഡും വിഷ്വലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ബ്ലാക്ക് ബോർഡിൽ കാര്യങ്ങൾ എഴുതുക പ്രൊജക്ടർ യൂസ് ചെയ്ത് നമ്മൾ വൈറ്റ് ബോർഡിൽ ഇൻട്രാക്റ്റീവ് ബോർഡിൽ കാണുന്നു ഇതാണ് ആക്ച്വലി വിഷ്വൽ സിമ്പിൾസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഡയഗ്രംസ് ആയിരിക്കാം ചോക്ക് ബോർഡ് യൂസ് ചെയ്തോ ചാർട്ട് യൂസ് ചെയ്തോ നമുക്ക് കാണുന്നതായിരിക്കാം ഇതാണ് ആക്ച്വലി വിഷ്വൽ സിമ്പിൾസ് എന്ന് പറയുന്നത് ഓക്കെ മാപ്പ് ഇതിന് ഉദാഹരണം പറയുന്നത് മാപ്പ് ചാർട്ട് ഡയഗ്രം പോസ്റ്റേഴ്സ് കാർട്ടൂൺ ഡ്രോയിങ് ഇതൊക്കെ വിഷ്വൽ വിഷൽ ആണ് നമ്മുടെ മനസ്സിൽ ആൽഫബറ്റിൻ്റെ രൂപത്തിൽ ചില വാക്കുകൾ നമ്മൾ കാണുന്നു പിന്നെ നമ്മൾ ഓർത്തെടുക്കുന്നു ഈ പറഞ്ഞ വാക്കുകളെ നമ്മളൊരു ഇമേജുമായിട്ട് അവിടെ ബന്ധിപ്പിക്കുന്നു ഇതാണ് അവിടെ നടക്കുന്നത് ഓക്കെ ഇനി വെർബൽ സിമ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒബ്ജക്ട്സോ ഐഡിയാസോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത് പ്ലെയിനായിട്ട് ഞാൻ പറയാം നിങ്ങൾ ബുക്ക് വായിക്കുമ്പോൾ കൂടുതലും അതിനകത്ത് ലെറ്റേഴ്സാണ് കാണുന്നത് അല്ലേ ആ ലെറ്റേഴ്സ് എല്ലാം കോർത്തിണക്കി നിങ്ങൾ ആ അബ്സ്ട്രാക്ടിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഇവിടെ അബ്സ്ട്രാക്ട്നസ് ആണ് കൂടുതൽ വെർബൽ സിമ്പിൾസ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ഇപ്പം നിങ്ങൾ സയൻസ് ഒക്കെ പഠിക്കുന്നത് അങ്ങനെയല്ലേ ഇ സിക്വൽസ് എം സി സ്ക്വയർ അല്ലെങ്കിൽ മാത്സ് ചെയ്ത് പഠിക്കുന്നത് അങ്ങനെയല്ലേ ഇതൊക്കെ ആക്ച്വലി ഉദാഹരണമാണ് വെർബൽ എന്ന ഉദാഹരണമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസിൻ്റെ പേരാണ് സിമ്പോളിക് എക്സ്പീരിയൻസ് പേരെ കുറേ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്കിനി ആ ഡെയിനിൻ്റെ പിക്ചർ എടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് റിവൈസ് ചെയ്യാം ഓക്കെ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ഇവിടെ പഠിച്ചു എഗ്രിഡേയിലെ ആക്ച്വലി പറയുന്നത് കോൺ ഓഫ് എക്സ്പീരിയൻസിനെ പറ്റി നമ്മളൊരു ക്ലാസ് റൂം എൻവിയോൺമെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ടീച്ചിങ് എയ്ഡ്സിൻ്റെ എഫക്റ്റീവ്നെസ് പ്രോഗ്രഷനാണ് ഈ ഡെയിൻ കോൺസ് ഓഫ് എക്സ്പീരിയൻസിലൂടെ കാണിക്കുന്നത് താഴെയുള്ള ഡയറക്റ്റ് മെത്തേഡ് കൺട്രാക്ട് മെത്തേഡ്സ് ഇങ്ങനെ ഓരോ മെത്തേഡ് താഴേന്ന് മുകളിലോട്ട് പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന ആ പ്രോഗ്രസീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ ഇപ്പം നമ്മൾക്ക് ഡിറക്റ്റ് എക്സ്പീരിയൻസിലൂടെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് മനസ്സിലായെങ്കിൽ കൺഡ്രൈവിനകത്ത് ഒരു എയ്റ്റി പെർസെൻറ്റേജേ മനസ്സിലാവുള്ളൂ സെവൻ്റി പെർസെൻറ്റേജ് ഡ്രമറ്റൈസ്ഡ് എക്സ്പീരിയൻസില് മനസ്സിലാവുള്ളൂ വെർബൽ സിമ്പിൾസിലേക്ക് വരുമ്പോൾ പത്ത് ശതമാനമേ അവിടെ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഈ പറഞ്ഞ പിക്ചറിൻ്റെ സഹായത്തോടു കൂടി ഒരു ടീച്ചറിന് തീരുമാനിക്കാം ഏത് മെത്തേഡാണ് ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് തനിക്ക് ഉപയോഗിക്കാൻ സൗകര്യം പിന്നെ ബ്രൂണർ ആക്ച്വലി ലേണിങ്ങിൻ്റെ മൂന്ന് ഫേസസിനെ കുറിച്ച് പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഇനാക്റ്റീവ് ഐക്കോണിക് സിംബോളിക് അപ്പോൾ ഇതിൽ ഇനാക്റ്റീവിനകത്ത് വരുന്ന ഡിറക്റ്റ് കൺട്രൈവ് ഡ്രമറ്റൈസ്ഡ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഡെമോൺസ്ട്രേഷൻ സ്റ്റഡീസ് സ്റ്റഡി ട്രിപ്പ് ടെലിവിഷൻ മോഷൻ പിക്ചേഴ്സ് റെക്കോർഡിങ് ഇത്രയും കാര്യങ്ങൾ ഏതിനകത്ത് വരുന്നു ഐക്കോണിക്കിനകത്ത് വരുന്നു അവിടെ നമുക്ക് പിക്ചേഴ്സാണ് കിട്ടുന്നത് മൂന്നാമത്തെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ വിഷ്വൽ സിമ്പിൾസും എന്താ പറയുക വെർബൽ സിംബിൾസും ആണ് അവിടെ നമുക്ക് എന്താണ് ഒരു ബ്ലാക്ക് ബോർഡിലൂടെ അല്ലെങ്കിൽ കുറേ പിക്ചേഴ്സായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും ഇത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഓർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇത്രയാണ് എഗ്വർഡ് ഡെയിലിൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് ഇത് ആക്ച്വലി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ പിക്ചറാണ് ഈ പിക്ചറിൻ്റെ ഓർഡർ നമ്മൾ പഠിക്കുക കാരണം ഇദ്ദേഹം ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ആക്ച്വലി ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിൽ കിട്ടുന്ന ലേർണിംഗ് എക്സ്പീരിയൻസിൻ്റെ അനുസരിച്ചാണ് ഇദ്ദേഹം ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ അറേഞ്ച്മെൻറ്റ് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്